പതിറ്റാണ്ടുകളായി കണ്ണൂരിലെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ റാലികൾ തുടങ്ങുന്ന സ്ഥലമാണ് കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂളിന് മുന്നിലെ മൈതാനം. 75 വർഷത്തിലേറെയായി പൊതുജനങ്ങൾ ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. 2500 വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇവിടെയാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്ഥലം പൂർണ്ണമായും പട്ടാളത്തിന്റെ അധീനതയിലാണ്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് വേലികെട്ടാൻ തുടങ്ങിയത്. പ്രതിഷേധവുമായി പൊതുപ്രവർത്തകർ എത്തിയെങ്കിലും സൈന്യം വേലികെട്ടുക തന്നെ ചെയ്തു. കഴിഞ്ഞ ദിവസം സൈന്യം വേലികെട്ടുമ്പോൾ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും എത്തിയതിനാൽ അന്ന് താൽക്കാലികമായി പണി നിർത്തിവെക്കുകയായിരുന്നു. പരാതികളും കോടതിയിൽ ഹർജിയുമടക്കം നൽകിയിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പട്ടാളം സ്കൂളിന് മുൻവശത്തെ മൈതാനത്തിൽ വേലികെട്ടാൻ തുടങ്ങിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ഹർജി പരിഗണിക്കുന്നത് അടുത്താഴ്ചയ്ക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനു മുന്നോടിയാണ് ഈ നടപടി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ അറിയിച്ചു. ഡിഫൻസ് മേധാവിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ജനവികാരം മനസ്സിലാക്കി കൂടെയുണ്ടെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി എംഎൽഎ അറിയിച്ചു. വിദ്യാലയത്തിന്റെ പൂമുഖത്ത് ഇത്തരത്തിൽ വേലിതീർത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞിരുന്നു. നിർമ്മാണങ്ങൾക്ക് അനുമതിയില്ലാത്ത B4 വിഭാഗത്തിൽപ്പെട്ട സ്ഥലമാണിത്. വേലികെട്ടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധം തുടരുകയാണ്. പണി നിർത്തിവെക്കണമെന്നും മൈതാനം പൊതുജനങ്ങൾക്കായി നിലനിർത്തണമെന്നും പറഞ്ഞ് പ്രതിഷേധം ശക്തമായതോടെ വേലികെട്ടാനുള്ള നീക്കത്തിൽ നിന്നും സൈന്യം പിന്മാറിയെങ്കിലും പ്രതിരോധ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മതിൽ കെട്ടുന്നതെന്നും ആക്ഷേപമുണ്ടെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കണമെന്നും DSE അധികൃതർ അറിയിച്ചിരുന്നു. 2 വർഷം മുമ്പ് പട്ടാളം അധികൃതർ വേലികെട്ടാനെത്തിയപ്പോഴും നാട്ടുകാരും ജനങ്ങളും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. നേരത്തെ പയ്യാമ്പലം ബീച്ച് പരിസരം, സെന്റ് ആഞ്ചലോസ് കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലും DSE അധികൃതർ വഴിയടച്ച് മതിൽ കെട്ടിയത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. നവമീഡിയ കണ്ണൂർ. ഒരു കുടക്കീഴിൽ എല്ലാം ഒരുക്കി പയ്യന്നൂരിന്റെ സ്വന്തം ഓറ ഹോം സെന്റർ.